അങ്ങനെ സോങ്ങും തേയും ഒന്നിച്ചൊരു വീട്ടിലാണ് സ്റ്റേ ചെയ്യുന്നത്. അവരുടെ കൂടെ മറ്റു ഫ്രണ്ട്സും അവിടെ താമസിക്കുന്നുണ്ട് എന്ന കാര്യം അറിയുന്ന സേഹി ആകെ കളിപ്പിലാവുന്നു. അവൾ തേയോട് സോങ്ങിനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടേ പറ്റൂ, എന്നാലേ ഞാൻ നിന്നോട് കൂടൂ എന്നെല്ലാം പറയുമ്പോ തേ എനിക്ക് സോങ്ങിനെ അങ്ങനെ വിടാൻ കഴിയില്ല, കാരണം അവൾക്ക് പോകാൻ മറ്റൊരിടമില്ല. നിനക്ക് സമാധാനത്തിന് വേണമെങ്കിൽ ഞാൻ ആ വീട്ടിൽ നിന്ന് മാറി താമസിക്കാന്ന് പറയുന്നു. സ്വന്തം വീട്ടിൽ നിന്ന് തന്റെ ഫ്രണ്ടിന് വേണ്ടി ഇവൻ മാറി താമസിക്കാന്ന് പറയുന്നത് കേൾക്കുന്ന സേഹിക്ക് വീണ്ടും ദേഷ്യം വരുന്നു. നിനക്ക് എന്താ ഭ്രാന്താണോ, അവൾക്ക് വേണ്ടി നീ അത്രയൊക്കെ ചെയ്യുമല്ലേ എന്ന് സേഹി ദേഷ്യപ്പെടുകയാണ്. ഇതേ സമയം ഡു അവന്റെ അച്ഛന്റെ അടുത്തേക്ക് എത്തുമ്പോ അച്ഛൻ ആരോടോ ഫോണില് വളരെ സീരിയസ് ആയി സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഇവനെ കണ്ട ഉടനെ ഫോൺ കോൾ കട്ട് ചെയ്യുന്നു. എന്നിട്ട് ഇവനോട് ഇന്ന് നീ വീട്ടില് സ്റ്റേ ചെയ്യാൻ വരാൻ പറ്റില്ല, കാരണം കുറച്ച് മെയിന്റനൻസ് വർക്ക് ഉള്ളതുകൊണ്ട് നീ ഏതെങ്കിലും ഫ്രണ്ട്സിന്റെ വീട്ടിൽ സ്റ്റേ ചെയ്തേ പറ്റൂ എന്ന് പറയുന്നു. ആ ടൈം അവൻ അച്ഛൻ ആരോടോ ഫോണിൽ സംസാരിച്ചോണ്ടിരുന്നത് എന്താ പറഞ്ഞോണ്ടിരുന്നത് എന്ന് ചോദിക്കുമ്പോ അതൊന്നും ഒന്നുമില്ലെന്ന് പറഞ്ഞ് അതിന് ഉത്തരം കൊടുക്കാതെ അച്ഛൻ പോകുന്നു. അങ്ങനെ പിന്നീട് ക്ലാസ്സിൽ വെച്ച് ഇവർ തമ്മിൽ കാണുമ്പോ തേ ഡൂവിനോട് കാര്യങ്ങളെല്ലാം പറയുന്നു, സോങ്ങിനെ ഇറക്കി വിടാനായി സേഹി പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഈ സമയത്ത് ഞാൻ ഇന്ന് നിന്റെ വീട്ടിലാ സ്റ്റേ ചെയ്യാൻ പോകുന്നതെന്ന് ഡൂ പറയുമ്പോ തേ അവനോട് നീ എന്റെ മുറിയിൽ കിടന്നാ മതി, വേറെ ഒരു മുറിയിൽ ഞാൻ നിന്നെ കിടത്തില്ല എന്ന് പറയാണ്. നിന്റെ മുറിയിൽ ഞാൻ കിടക്കൂല എന്ന് ഡൂ പറയുമ്പോ അപ്പൊ പിന്നെ നീ സോങ്ങിന്റെ കൂടെ മേളിൽ പോയി കിടക്കാനാണോ പ്ലാൻ എന്ന് ചോദിക്കുന്നു. കാരണം സോങ് ഇപ്പൊ ടെന്റിലല്ല, അന്ന് ആ മഴയൊക്കെ പെയ്ത് ആ സംഭവത്തിന് ശേഷം ടെന്റൊക്കെ നനഞ്ഞ് കുളമായപ്പോ തൊട്ട് അവള് മുകളിലാണ് കിടക്കുന്നത്. അവൻ മിണ്ടാതിരിക്കുമ്പോ നീ അപ്പൊ മുകളിലെ സോങ്ങിന്റെ കൂടെ കിടക്കാനുള്ള പരിപാടിയല്ലേന്ന് തേക്ക് ടെൻഷൻ ആവുന്നു. ഡൂ അപ്പോഴും അതിന് ഉത്തരം കൊടുക്കാതെ ക്ലാസ്സിലെ ശ്രദ്ധിക്കാനായി അവനോട് പറയുന്നു. ഇതേ ടീം വീട്ടിൽ നിന്ന് തന്റെ പാർട്ട് ടൈം ജോലിക്ക് സൂപ്പർ മാർക്കറ്റിലേക്ക് പോകാനായി റിൻ റെഡിയായി ഇറങ്ങുമ്പോ അത് കാണുന്ന ചോയ് ഞാനും വരുന്നുണ്ട്, നിന്റെ കൂടെ ഞാൻ ചുമ്മാ ഒരു വോക്കിന് വരാമെന്നും പറഞ്ഞ് അവളുടെ കൂടെ പോകുന്നു. ആ സമയത്ത് ഇവള് വളരെ ഹാപ്പി ആയിട്ട് സത്യത്തില് ആ ട്രിപ്പിന്റെ ഇടയില് സേഹിയുടെ അടുത്ത് ഞാൻ തേയെ പറ്റി അത് പറഞ്ഞതിന് ശേഷം എനിക്ക് യാതൊരു മനസമാധാനം ഉണ്ടായിരുന്നില്ല, എങ്ങനെ പ്രശ്നം സോൾവ് ചെയ്യുന്നു ആകെ ഞാൻ ടെൻഷനിലായിരുന്നു, പക്ഷെ തേയോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞപ്പോഴാ എനിക്ക് സമാധാനമായത് എന്നെല്ലാം പറയുന്നു. ഈ സമയത്ത് ചോയ് നീ അറിഞ്ഞോണ്ടല്ലോ ആ സിറ്റുവേഷനിൽ അറിയാതെ പറഞ്ഞു പോയതല്ലേ, അതിന് ഗിൽറ്റ് ഫീലിംഗിന്റെ ആവശ്യമില്ലെന്നൊക്കെ അവളെ സമാധാനിപ്പിക്കുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് ഇവള് രണ്ട് ടാബ്ലറ്റ് ബോക്സുകള് കളയാനായി കയ്യിൽ കരുതിയിരുന്നത് കാണുന്ന അവൻ ഇത് എന്തിന്റേതാണെന്ന് ചോദിക്കുമ്പോ ഇത് എനിക്ക് ഉറക്കമില്ലായ്മ പ്രശ്നം ഉണ്ടായിരുന്നു, എന്റെ ഫാമിലിയുടെ കൂടെ പണ്ട് താമസിക്കുന്ന സമയത്ത് ആ സമയത്ത് കഴിച്ചോണ്ടിരുന്ന ടാബ്ലറ്റാ, പക്ഷെ ഇവിടെ വന്ന നിങ്ങളുടെ കൂടെയുള്ള ഈ ജീവിതം എന്റെ എല്ലാ പിരിമുറുക്കങ്ങളും മാറ്റി, അതുകൊണ്ട് എനിക്ക് ഇനി ഇത് ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവൾ അത് വേസ്റ്റ് ബാസ്കറ്റിൽ കളയുന്നു. അങ്ങനെ വീണ്ടും മുന്നോട്ട് പോകുന്ന സമയത്ത് എനിക്ക് ജീവിതത്തിൽ കിട്ടിയ വളരെ നല്ലൊരു ഫ്രണ്ടാണ് നീ, തേയും സോങ്ങും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് കാണുമ്പോൾ എനിക്ക് അസൂയ തോന്നിയിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ എനിക്ക് അതേപോലെ നല്ലൊരു ചങ്കിനെ കിട്ടിയല്ലോ എന്ന് ആലോചിക്കുമ്പോ ഒരുപാട് സന്തോഷമുണ്ടെന്നെല്ലാം ചോയോട് പറയുന്നു. ഇവളെ തന്നെ പറ്റിയാ പറയുന്നത് എന്ന കാര്യം അവനെയും ഒരുപാട് ഹാപ്പി ആക്കുന്നുണ്ട്. പക്ഷെ ഇവൻ റിന്നിന്റെ അമ്മയുടെ അടുത്ത് അവളെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത് ഇപ്പോഴും അവളോട് പറയാതെ രഹസ്യമാക്കി തന്നെ വെച്ചിരിക്കുകയാണ്. അങ്ങനെ റിന്നിനെ ജോലി സ്ഥലത്താക്കി കഴിഞ്ഞ് തിരിച്ച് ചോയ് വീട്ടിലേക്ക് എത്തുമ്പോഴാണ് റിൻ ഇവന് മുന്നേ വാങ്ങിക്കൊടുത്ത ഫോണില് അവളുടെ അമ്മയുടെ മെസ്സേജ് വന്ന് കിടക്കുന്നത് ചോയ് കാണുന്നത്. റിന്നിനെ ഞങ്ങൾ കൂട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ബാക്കി എമൗണ്ട് ഇട്ടുതരാന്ന് എഴുതിയിരിക്കുന്ന ആ മെസ്സേജിന്റെ അവസാനം ഇവന്റെ അക്കൗണ്ടിലേക്ക് പകുതി പേയ്മെന്റ് ക്രെഡിറ്റ് ആയിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. ആ വലിയ തുകയുടെ പകുതി തുക തന്റെ കയ്യിൽ വന്നു കഴിഞ്ഞു. പക്ഷെ അതിന്റെ ഹാപ്പിനെസ് അല്ല ഇത് കാണുമ്പോൾ അവന് തോന്നുന്നത്, ആകെപ്പാട് ഒരു കുറ്റബോധമാണ്. അവനെ ഇത്രയേറെ ഇഷ്ടപ്പെടുന്ന റിന്നിനെ അവൻ ചതിച്ചല്ലോ എന്നൊരു കുറ്റബോധം. ഇതേ ടൈം തന്റെ പ്രോജക്ട് പ്രസന്റേഷൻ നടത്തുകയാണ് സോങ്. ഗ്രൂപ്പിലുള്ള എല്ലാവരും അവൾ നന്നായി പ്രസന്റ് ചെയ്തു എന്ന് പറഞ്ഞ് അവളെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോ മൈൻഡ് ആക്കാതെ അവളോട് മിണ്ടാതെ അവോയ്ഡ് ചെയ്തു പോവാണ്. പക്ഷേ അടുത്തേക്ക് ചെന്ന് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്, അത് തേയെ പറ്റിയാണെന്ന് പറഞ്ഞ് അവളോട് ഒന്ന് സംസാരിക്കാനായി നിർബന്ധിക്കുന്നു. നിനക്കെന്താ തേ മാത്രമുള്ള ഫ്രണ്ടായിട്ട്, നീ എന്തിനാ അവന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നതെന്നെല്ലാം സേഹി ദേഷ്യപ്പെടുമ്പോ എന്റെ വീട് നഷ്ടമായി, അമ്മ എന്നെ ഇട്ടിട്ട് പോയി കഴിഞ്ഞു, എന്റെ ഗാർഡിയന്റെ സ്ഥാനത്ത് നിന്ന് എന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്, എനിക്കൊരു ഷെൽട്ടർ തന്നത് എല്ലാം തേയാണെന്ന് സോങ് പറയുന്നു. പക്ഷെ അതെനിക്ക് തീരെ ഇഷ്ടമല്ല, എന്റെ ബോയ് ഫ്രണ്ടിന്റെ വീട്ടില് നിന്നെ പോലെ ഒരുത്തി താമസിക്കുന്നത് എനിക്ക് എങ്ങനെ സഹിക്കാനാവും, എന്തായാലും നിന്റെ ലവർ നിന്നെ അങ്ങ് അഴിച്ചു വിട്ടേക്കുവാണോ എന്നൊക്കെ ഒരുപാട് മോശമായി സംസാരിച്ച് സേഹി പോകുന്നു. ഇതേ ടീം റിൻ സൂപ്പർ മാർക്കറ്റിലുള്ളപ്പോ അവിടേക്ക് അവളുടെ അമ്മയുടെ സ്റ്റാഫ്സ് എത്തുന്നു. ഇവരെ കണ്ടപാടെ ഇവള് പേടിച്ചു വിളിക്കുകയാണ്, ഇവരെങ്ങനെ ഞാൻ ഇവിടെ ഉണ്ടെന്ന് കണ്ടെത്തി, എന്നെ കണ്ട ഇവര് കൂട്ടിക്കൊണ്ടു പോവല്ലോ എന്നെല്ലാം ഇവളാകെ ടെൻഷൻ ആവുമ്പോഴാണ് ചോയുടെ ഫോൺ കോൾ വരുന്നത്. അവൾ ഉടനെ കോൾ അറ്റൻഡ് ചെയ്ത് അവനോട് സിറ്റുവേഷൻ വിവരിക്കുന്നു. ഞാൻ ഇപ്പൊ വരാം, നീ അവിടെ തന്നെ ഇരിക്കുന്നു പറഞ്ഞ് അവനും കോൾ കട്ട് ചെയ്യുന്നു. ഇതേ ടീം തേ വീട്ടിലേക്ക് എത്തുമ്പോ അവിടെ ഓൾറെഡി ഡു കുറെ വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിക്കൊണ്ട് വന്ന് കുക്കിങ്ങിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. എന്താ പരിപാടിയെന്ന് തേ ചോദിക്കുമ്പോ ഞാൻ നിന്നിവിടെ സ്റ്റേ ചെയ്യുന്ന കാര്യം സേഹിക്കറിയില്ല, അവൾക്കൊരു സർപ്രൈസ് നൽകാനായിട്ടാണെന്ന് ഡു പറയുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് സൂപ്പർ മാർക്കറ്റിലുള്ള റിന്നിന്റെ അടുത്തേക്ക് എത്തി ചോയ് അവളെയും കൂട്ടി പുറത്തേക്ക് പോകുന്നതാണ്. അങ്ങനെ ഇവർ വെളിയിലേക്ക് വന്ന് ആ ആളുകളുടെ കയ്യിൽ നിന്ന് എസ്കേപ്പ് ആയി നിൽക്കുമ്പോഴാണ് റിന്നിന് സമാധാനമാവുന്നത്. നീ കൂടെ ഉള്ളതുകൊണ്ടാ എനിക്ക് രക്ഷപ്പെടാൻ സാധിച്ചത്, താങ്ക് യു എന്നവൾ പറയുന്നത് കേൾക്കുന്ന ഇവന് വല്ലാത്ത കുറ്റബോധം. ഞാനാ നിന്റെ അമ്മയോട് നിന്നെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കൊടുത്തത്, കാശിന് വേണ്ടി അങ്ങനെ ചെയ്തത്, അപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നു എന്നെല്ലാം ഇവൻ ഏറ്റു പറയുമ്പോ അവൾക്ക് ആകെ ഷോക്ക് ആവുന്നു. ഞാൻ നിന്നെ നല്ലൊരു ഫ്രണ്ടായിട്ടാ കണ്ടത്, പക്ഷെ നീ എന്നോട് എത്ര വലിയ ചതിയാ ചെയ്തതെന്ന് അറിയാവോ എന്ന് അവൾ ദേഷ്യപ്പെടുന്നു. ഇതേ സമയം ഡൂ കുക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് തേ
വാച്ച് ചെയ്യുകയാണ്. ഇവൻ സുന്ദർന നല്ല പഠിപ്പിയല്ലേ, നല്ല സ്വഭാവമാ, ഇതേ നന്നായി കുക്കിംഗ് അറിയാം. അവൾ ഇവനെ ഇഷ്ടപ്പെട്ടതല്ലോ, ഒരു കുറ്റവും പറയാനാവില്ലെന്നല്ല. ഉള്ളിൽ ഓർത്തുകൊണ്ട് തേ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് ഡൂ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നീ എന്നിങ്ങനെ നോക്കിക്കൊല്ലുവെന്ന് അവൻ ചോദിക്കുമ്പോഴാണ് തേ കണ്ണു മാറ്റുന്നത്. അങ്ങനെ അവിടേക്ക് സോങ് എത്തുമ്പോ അവള് ഡൂവിനെ കണ്ട് ആകെ സർപ്രൈസ്ഡ് ആവുന്നു. അവൻ ഉണ്ടാക്കി വെച്ച ഫുഡ് കണ്ട് അവളുടെ കണ്ണ് തള്ളുന്നു. ഇതെല്ലാം നിനക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ് അവളെ അടുത്തിരുത്തി ഇവൻ ഓരോന്നോരോന്ന് എടുത്തുകൊടുത്ത് അവളെ കഴിപ്പിക്കുന്നത് കാണുന്ന തേക്ക് ആകെ നെഞ്ചരിച്ചിൽ. അവൻ അസൂയ കാരണം ഇവരുടെ കൂടെ ഇരുന്ന് കഴിക്കാൻ പോലും വരാതെ പുറത്തേക്ക് പോകുന്നു. കഴിച്ചു കഴിഞ്ഞെത്തുന്ന സോങ് അവനോട് സേഹിയെ പറ്റി സംസാരിക്കുകയാണ്. ഞാൻ കാരണമല്ലേ പ്രശ്നമായത്, എന്ത് ചെയ്യാൻ, എന്റെ അവസ്ഥ ഇതായി പോയില്ലേ, പക്ഷെ എങ്ങനെയും ഞാൻ ഈ പ്രശ്നം സോൾവ് ആക്കി നിന്നെ സേഹിയെ ഒന്നിപ്പിക്കാന്നൊക്കെ തേയോട് പറയുമ്പോ നീ ഇതിലൊന്നും തല പുകയ്ക്കണ്ട, ആ കാര്യങ്ങളൊക്കെ ഞാൻ എന്തെങ്കിലും ചെയ്തോളാന്ന് തേ സോങ്ങിനോട് പറയുന്നു. ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ടൻ വഴക്കിട്ടോണ്ട് ചോയും റിന്നും കയറി വരുന്നത്. റിൻ വന്നപാടെ തന്റെ ബാഗൊക്കെ പാക്ക് ചെയ്യുന്നത് കണ്ട് മറ്റുള്ളവര് കാര്യം തിരക്കുമ്പോ എനിക്ക് ഇനി ഇവന്റെ കൂടെ താമസിക്കാൻ താല്പര്യമില്ലാന്ന് ചോയെ നോക്കി റിൻ പറയുന്നു. എന്താടാ നീ എന്ത് ഇവളോട് ചെയ്തതെന്ന് അവര് ചോദിക്കുമ്പോ ചോയ ഉള്ള കാര്യങ്ങളെല്ലാം പറയാണ്. ഇത് കേട്ട് തേക്ക് ദേഷ്യം വരുന്നു. നീ എന്നാലും കാണിച്ചത് മഹാ തെണ്ടിത്തരായിപ്പോയെന്ന് തേ ദേഷ്യപ്പെടുമ്പോ ഇങ്ങനെ ഇവള് കഷ്ടപ്പെടുന്നതിലും നല്ലത് ഇവളുടെ കാശുകാരി അമ്മയുടെ കൂടെ പോയി ജീവിക്കുന്നതല്ലേന്നും കൂടി ആ സമയത്ത് ചോയ് തന്നെ ന്യായീകരിക്കാനായി പറയുമ്പോ റിൻ വീണ്ടും ദേഷ്യത്തിലാവുന്നു. റിൻ അവളുടെ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങിപ്പോകുന്നു. ഇവര് പോണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും അവള് കേട്ടില്ല. ഈ സമയത്ത് ചോയ് ഞാൻ അവളെ പോയി സമാധാനിപ്പിച്ച് കൂട്ടിക്കൊണ്ടുവരാം, ഇൻ കേസ് അവൾ എന്റെ കൂടെ വന്നില്ലെങ്കിൽ ഞാനും തിരിച്ചിങ്ങോട്ടേക്ക് വരില്ല എന്ന് പറഞ്ഞാണ് പോകുന്നത്. ഇതെല്ലാം കാണുന്ന സോങ് തേയോടും ഡൂവിനോടും നമ്മൾ എന്തിപ്പോ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോ നമ്മളിപ്പോ ഒന്നും ചെയ്യണ്ട, ഈ പ്രശ്നം അവർ തന്നെ സംസാരിച്ച് സോൾവ് ആക്കട്ടെ, അതായിരിക്കും നല്ലതെന്ന് ഡൂ പറയുന്നു. അങ്ങനെ പുറത്തെത്തുന്ന റിന്നിനെ ചോയ് കൺവിൻസ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും അവൻ കേൾക്കുന്നില്ല. അവള് മുന്നോട്ട് തന്നെ പോവാണ്. അവൾ അങ്ങനെ പോയി ഒരു ഹോസ്റ്റലിന്റെ അവിടെ റൂം എടുക്കുന്നു. അവിടെ വരെ ചോയും അവളെ പിന്തുടർന്ന് പോയിട്ടുണ്ട്. ഇതേ ടീം വീട്ടിലിരുന്ന് വീഡിയോ ഗെയിം കളിക്കുകയാണ് തേയും ഡൂവും. അവർക്ക് എന്ത് പറ്റി കാണും, എനിക്കാകെ ടെൻഷൻ ആവുന്നൊക്കെ സോങ് പറയുമ്പോൾ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, രണ്ടുപേരും ഇങ്ങോട്ടേക്ക് തന്നെ എത്തുമെന്ന് തേ പറയുന്നു. എനിക്ക് കുറച്ച് വർക്ക് ഉണ്ടെന്നും പറഞ്ഞ് ഡൂവിനെ നോക്കി ചിരിച്ചുകൊണ്ട് സോങ് മുകളിലേക്ക് പോകുമ്പോ നീ എന്നാ പോയി കിടന്ന് ഉറങ്ങുക, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് ഡൂ പറയുന്നു. ഞാൻ ഉറങ്ങി നീ ഇങ്ങനെ എന്നോട് സംസാരിക്കാന്ന് തേ ചോദിക്കുമ്പോ നിന്നോടല്ല എനിക്ക് സോങ്ങിനോടാ സംസാരിക്കേണ്ടതെന്ന് ഡൂ മറുപടി പറയുമ്പോ അതിനെന്താ ഞാനും പറയാം, നമുക്ക് ഒന്നിച്ചിരുന്ന് സംസാരിക്കാമെന്നായി തേ. എടാ പോടാ, എനിക്ക് എന്റെ ഗേൾ ഫ്രണ്ടിനോട് തനിയെ സംസാരിക്കണമെന്നും പറഞ്ഞ് ഡൂ അങ്ങ് മുകളിലേക്ക് പോകുന്നു. മുകളിലെത്തി ഇവർ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുന്നത് ഒളിഞ്ഞു നിന്ന് കേട്ടാലോ എന്ന് തേ ആദ്യം കരുതുന്നുണ്ടെങ്കിലും വേണ്ട, അത് ചീപ്പാകുമെന്ന് കരുതി അവൻ അവനെ തന്നെ തിരുത്തുന്നു. ഇതേ ടീം ചോയും റിന്നും ഇനി ഇവിടേക്ക് തിരിച്ചു വന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യണോ, എന്താ നിന്റെ അഭിപ്രായമെന്ന് സോങ് ചോദിക്കുമ്പോ നീ ഇവിടെ ഒറ്റയ്ക്ക് തേയുടെ കൂടെ താമസിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല എന്ന് ഡൂവും പറയുന്നു. അങ്ങനെ ഡൂ സംസാരിച്ചു കഴിഞ്ഞ് താഴേക്ക് കിടക്കാനായി വരുമ്പോ അത്രയും നേരം ഉണർന്നിരുന്ന തേ ഉറങ്ങിയതുപോലെ കിടക്കുന്നു. പക്ഷെ അവൻ ഇവരുടെ സംസാരമൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവന് മനസ്സാകെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അവൻ ഉറങ്ങുമ്പോഴും സ്വപ്നത്തില് സോങ് ആണ് വരുന്നത്. സോങ്ങിന്റെ കൂടെ ഇവൻ വളരെ ഹാപ്പിയായി ഒരു റൈഡ് നടത്തുന്നതും പക്ഷെ ഇടയ്ക്ക് വെച്ച് അവളെ കാണാതാകുന്നതും തപ്പി പിടിക്കുമ്പോ അവൾ ഡൂടെ കൂടെ മറ്റൊരു സ്ഥലത്ത് ഹാപ്പിയായി ഇരിക്കുന്നതും അതൊക്കെ കണ്ട് ഇവന്റെ അന്നത്തെ ഉറക്കം കുളവാകുന്നു. ഇതേ ടൈം സോങ്ങും ആകെ ആലോചനയിലാണ്. കാരണം ഡൂവിനും ഇവള് തേയുടെ കൂടെ താമസിക്കുന്ന ഇഷ്ടമല്ല, സേഹിക്കും ഇവള് തേയുടെ കൂടെ താമസിക്കുന്നത് ഇഷ്ടമല്ല. അവളുടെ മനസ്സ് ആകെ അസ്വസ്ഥപ്പെടുകയാണ്. അടുത്ത ദിവസം രാവിലെ റിൻ ജോലിക്ക് പോകാനായി ഇറങ്ങുമ്പോ ചോയ് അവളുടെ പുറകെ കൂടുന്നു. ഈ വാ നമുക്ക് തിരിച്ചു പോവാന്നൊക്കെ അവൻ അവളെ കൺവിൻസ് ചെയ്യാനായി നോക്കുന്നു. ഇതേ ടീം കോളേജിൽ വെച്ച് റിന്നും ചോയും നിന്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നില്ലെങ്കിൽ ഞാനും അവിടെ താമസിക്കില്ല എന്ന് പറയാണ്. ഇത് കേൾക്കുന്നവൻ അപ്പൊ നീ എവിടെ പോകുമെന്ന് ചോദിക്കുമ്പോ ഞാൻ ഏതെങ്കിലും ഫ്രണ്ടിന്റെ അടുത്തോ വല്ലതും നോക്കട്ടെ എന്ന് പറയുന്നു. ഇത് കേട്ട് അവൻ ആകെ അപ്സെറ്റ് ആവുന്നു. അന്ന് തിരിച്ച് താമസ സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞ് അവൻ ഇവിടെ നിന്ന് സോങ് പോകുന്നത് ആലോചിച്ച് വളരെ അപ്സെറ്റ് ആയിട്ടിരിക്കുന്നു. സോങ്ങിന് വേണ്ടിയാണ് ഇവൻ സേഹിയോട് ഞാൻ വേണമെങ്കിൽ ആ വീട്ടിൽ നിന്ന് മാറാം, എന്നാലും അവളെ പറഞ്ഞു വിടാനാവില്ല എന്ന് പോലും പറഞ്ഞത്. എന്നിട്ട് ഇപ്പോ ആ സോങ് ഇവനോട് ഇങ്ങനെ പറയുന്നത്, ഇവരൊക്കെ ഇവിടേക്ക് താമസിക്കാൻ വരുന്നെന്ന് പറഞ്ഞപ്പോ ആദ്യം എനിക്കത് വലിയ ഡിസ്റ്റർബൻസ് ആയിരുന്നു, ഇപ്പൊ ഇവര് പോകുന്നെന്ന് കേൾക്കുമ്പോ എന്താ എന്റെ മനസ്സിൽ ഇത്രയും സങ്കടം വരുന്നത്, അത് എല്ലാവരും പോകുന്നതിന്റെ സങ്കടമാണോ അതോ സോങ് പോകുമെന്ന് പറഞ്ഞതിന്റെ സങ്കടമാണോ, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് തേ ആകെ പുലമ്പുന്നു. ആ ടീം അവൻ ഒട്ടും പ്രതീക്ഷിക്കാതെ അങ്ങോട്ടേക്ക് ചോയും റിന്നും എത്താണ്. ഇവര് ഇനി ഇവിടെ തന്നെ സ്റ്റേ ചെയ്യുമെന്ന് മനസ്സിലാക്കുന്ന അവൻ വളരെ ഹാപ്പി ആവുന്നു. ഇതേ ടീം ഇനി ചോയും റിന്നും മടങ്ങി വരില്ല എന്ന കണക്കുകൂട്ടലിൽ ഡൂവിനോട് ഞാൻ ഇനി തേയുടെ വീട്ടിലല്ല താമസിക്കുന്നതെന്നെല്ലാം സോങ് പറയുമ്പോ നീ ഇപ്പൊ എവിടെ താമസിക്കാൻ പോകുന്നത്, ആ ഫ്രണ്ടിന്റെ വീട് എവിടെയാ തുടങ്ങിയ ഡീറ്റെയിൽസ് ഒക്കെ ഡൂ ചോദിച്ച് മനസ്സിലാക്കുന്നു. അന്ന് ഇവനിങ് തിരിച്ച് തേയുടെ വീട്ടിലേക്ക് എത്തുമ്പോ അവിടെ ചോയയും റിന്നിനെയും കണ്ട് ആദ്യം സോങ് ഒന്ന് ഞെട്ടുന്നുണ്ടെങ്കിലും പിന്നീട് ഇവര് മടങ്ങി എത്തിയല്ലോ എന്ന് ഹാപ്പി ആവുന്നു. നീ അവനോട് ക്ഷമിച്ചോ എന്ന് റിന്നിനോട് സോങ് ചോദിക്കുമ്പോ അവൻ എന്നോട് ഒരു ചാൻസും കൂടി താന്നൊക്കെ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തു, പക്ഷെ ക്ഷമിക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല, എനിക്കെപ്പോഴും അവനോട് ദേഷ്യമാണെന്ന് തന്നെ പറയാണ്. ആ സമയത്ത് അങ്ങോട്ടേക്ക് എത്തുന്ന തേ എന്തായാലും എല്ലാരും മടങ്ങി വന്നത് ഒന്ന് ആഘോഷമാക്കണം എന്ന് പറഞ്ഞ് വളരെ
എക്സൈറ്റഡ് ആവുന്നു. കാരണം ഇവർ രണ്ടുപേരും വന്നാല് സോങ്ങും ഇവിടെ നിൽക്കുമെന്ന് അവൻ ഉറപ്പുണ്ട്. അങ്ങനെ പാർട്ടിക്കുള്ള സാധനങ്ങൾ വാങ്ങാനായി പുറത്തേക്ക് തേയും സോങ്ങും പോകുന്നു. ആ സമയത്ത് സോങ് തേയോട് അവന്റെ സന്തോഷം താൻ ഇവിടെ നിൽക്കുമെന്ന കാര്യമാണെന്ന് മനസ്സിലാക്കി ഞാൻ ഇവിടെ നിന്ന് പോയേ പറ്റൂ, അതിൽ മാറ്റം ഉണ്ടാവില്ല എന്ന് പറയാണ്. അവര് വന്നല്ലോ, പിന്നെ നീ എന്തിനാ പോകുന്നതെന്ന് തേ ചോദിക്കുമ്പോ നമ്മൾ രണ്ടുപേരും ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മൾ ഒന്നിച്ച് താമസിക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ അതിനൊത്ത് നമ്മൾ ഡിസിഷൻ എടുത്തല്ലേ പറ്റുള്ളൂ എന്ന് സോങ് പറയുന്നു. സോങ് അത് കാഷ്വൽ ആയി പറഞ്ഞു നിർത്തുന്നുണ്ടെങ്കിലും അത് കേൾക്കുന്ന തേക്ക് അത് വലിയ സങ്കടമായിരുന്നു. അവന് ഒരു രീതിയിലും സോങ് തന്റെ കൺമുന്നിൽ നിന്ന് മാറുന്നത് ചിന്തിക്കാൻ പോലും വയ്യ. ഇവൾ ഇങ്ങനെ പറയുന്നത് കേട്ട് അവനാകെ അപ്സെറ്റ് ആയി നിൽക്കുകയാണ്. അത്രയും നേരം ഉണ്ടായിരുന്ന സന്തോഷം എല്ലാം മാറി. ഇത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. സേഹിയും ഡൂവും ആഗ്രഹിക്കുന്നത് പോലെ തേയുടെ വീട്ടിൽ നിന്ന് സോങ് മാറുമോ, അതോ തേ ആഗ്രഹിക്കുന്നത് പോലെ അവന്റെ കൂടെ തന്നെ നിൽക്കുമോ എന്നതെല്ലാം നമുക്ക് വരും എപ്പിസോഡുകളിൽ കണ്ടറിയാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.